എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വദേശ് മെഗാ ക്യൂസ്, ഉറപ്പായ ചോദ്യോത്തരങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. വരിക വരിക സഹചരി എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? ഉത്തരം അംഷി നാരായണ പിള്ള. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി? ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ്? ഉത്തരം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സ്വതന്ത്രം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും, ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്? ഉത്തരം ആനി ബസന്റ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഗാന്ധിജി എത്ര തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു? ഉത്തരം 5 തവണ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അരുണ അസഫലി. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം അലഹബാദ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. കേസരി എന്ന പത്രം ആരംഭിച്ചത് ആര്? ഉത്തരം ബാലഗംഗാധര തിലക്. ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം സരോജിനി നായിഡു. ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്ത്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിനം? ഉത്തരം 1948 ജനുവരി 30. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ അച്ഛൻ്റെ പേര്? ഉത്തരം കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ അമ്മയുടെ പേര്? ഉത്തരം പുത്തലിബായി. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര്? ഉത്തരം കസ്തൂർബ ഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. നമ്മുടെ ദേശീയഗാനമായ ജനഗണമന രചിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഏത് നേതാവാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഉത്തരം കെ കേളപ്പൻ. ഏത് വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്? ഉത്തരം 1920. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്ന്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്താണ്? ഉത്തരം സത്യമേവ് ജയതേ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. ലാൽ, പാൽ, ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം? ഉത്തരം ലാലാ ലജപത് റായി, വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് അഭിസംബോധന ചെയ്തത് ആര്? ഉത്തരം ഗാന്ധിജി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ജനിച്ചതെന്ന്? ഉത്തരം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ?
ഉത്തരം 1950 ജനുവരി 26. ആരാണ് മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. നമ്മുടെ ദേശീയഗീതമായ വന്ദേ മാതരം രചിച്ചത് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പഴശ്ശിരാജ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആരുടെ മുദ്രാവാക്യമാണ്? ഉത്തരം ഗാന്ധിജി. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന പട്ടണം? ഉത്തരം ജയ്പൂർ. കുട്ടികൾ സ്നേഹപൂർവം ചാച്ചാജി എന്ന് വിളിച്ച ഇന്ത്യൻ നേതാവ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഉത്തരം ഭഗത് സിംഗ്. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1930 മാർച്ച് 12. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഉത്തരം 9. ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ്? ഉത്തരം ബാലഗംഗാധര തിലക്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക.